അഞ്ച് ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടന്നു വന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചു. കലാകിരീടം കോഴിക്കോടിന്. ഇത് 20-ാം തവണയാണ് കോഴിക്കോട് ചാമ്പ്യന്മാരാവുന്നത്. പാലക്കാടും കണ്ണൂരും 2-ാം സ്ഥാനം പങ്കിട്ടു. അഞ്ച് ദിവസങ്ങളിലായി കോഴിക്കോട് നടന്നു വന്ന 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് സമാപിച്ചത്. കലോത്സവത്തിൽ ആതിഥേയരായ കോഴിക്കോട് ചാമ്പ്യന്മാരായി. 945 പോയിന്റ് നേടിയാണ് കോഴിക്കോട് ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. ഇതോടെ കോഴിക്കോടിന്റെ കിരീട നേട്ടം 20. 925 പോയിന്റ് വീതം നേടിയ കണ്ണൂരും പാലക്കാടും 2-ാം സ്ഥാനം പങ്കിട്ടു. കലോത്സവം തുടങ്ങിയത് മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കലാകിരീടത്തിനായി. ആദ്യ ദിവസങ്ങളിൽ മുന്നിട്ട് നിന്ന കണ്ണൂരിനെ അവസാന ദിവസത്തെ മത്സരങ്ങളിൽ അടിയറവ് പറയിച്ചാണ് കോഴിക്കോട് കലാകിരീടം നേടിയത്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന വലിയൊരു ഭാരതീയമായ പാരമ്പര്യത്തിന്റെ അതിന്റെ പറ്റ ഓരോ കാര്യങ്ങളും ഇതിൽ ചെയ്തു തീർക്കുന്നു. പിന്നെ കോഴിക്കോട്ടെ പൊതുപ്രവർത്തകർ, കോഴിക്കോട്ടെ ജനാവലി, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നാണ് ഇതൊരു വലിയ വിജയമാക്കി മാറ്റിയത്. അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ, പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിച്ചു. വിജയികളായവരെ ദയവായി താഴേക്ക് ഇറങ്ങേണ്ടതാണ്. വിജയികളായ കോഴിക്കോട് ടീമിനെ സ്വീകരിക്കാനായിട്ട് കോഴിക്കോടിന്റെ മൊത്തം ജനത വന്നിട്ട് നിങ്ങൾക്ക് താഴേക്ക് ദയവായിട്ട് ഇറങ്ങാവുന്നതാണ്. ഗായിക KS ചിത്ര ചടങ്ങിൽ മുഖ്യാതിഥിയായി. കലോത്സവ സുവനീർ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു പ്രകാശനം ചെയ്തു. MPമാരായ എളമരങ്കരിയും MK രാഘവൻ, കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, സംഘാടന സമിതി വർക്കിംഗ് ചെയർമാൻ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി APO മുഹമ്മദ് അനീഷ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ജീവൻ ബാബു, IAS തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.